നമസ്കാരം. പറയാം നേടാം പണം നേടാം, ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്ന കിളി ചിങ്ങാര കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ. അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്ന കിളി ചിങ്ങാര കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ. ഇന്നത്തെ അതിഥി എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന എൻ്റെ അനുജനാണെന്ന് പറയാം, ഒരുപക്ഷെ എൻ്റെ മകനാണെന്നും ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, അദ്ദേഹം നല്ലൊരു കവിയാണ്. മാത്രവുമല്ല എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് ഹരി പി നായർ. ഒരുപാട് ആത്മബന്ധമാണ്, ഒരുപാട് നാളുകളായിട്ടുള്ള ബന്ധങ്ങളാണ്. ഏറെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ പൊൻ അനുജനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഹരി പി നായർ. നമസ്കാരം. നമസ്കാരം സർ. അപ്പൊ ഹരിയെ പറ്റി ഞാൻ എന്ത് പറയാനാണ്, എനിക്കെല്ലാം അറിയാം. എന്നെ പറ്റി ഹരിക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ അറിയാം, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിഞ്ഞൂടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളെല്ലാം വെട്ടി തുറന്ന്, മനസ്സ് തുറന്ന് നമുക്ക് അവതരിപ്പിക്കാം. ഓക്കെ. ഹരി ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളാണ് അല്ലേ? ഇപ്പം വന്ന് നിൽക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം എന്ന പിഷാരടി ഷോയുടെ ഡയറക്ടർ അമൃതയുടെ, എന്താണ് ഫൺസ് അപ്പോൺ എ ടൈമിനെ കുറിച്ച് പറയാനുള്ളത്? ഫൺസ് അപ്പോൺ എ ടൈം ഇപ്പൊ സീസൺ 3 ആയി, മൂന്നാമത്തെ വർഷം സീസൺ 3 ആയി തുടരുകയാണ്. അത് വിജയകരമായി തുടരുന്നു. അത് അമൃത ടിവിയിൽ ആ ഷോ പ്രൈം ടൈമിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ യൂട്യൂബിൽ നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അതൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ എന്ന നിലയിൽ. സ്റ്റാൻഡപ്പ് കോമഡി ഷോ, അതെന്താണ് ഈ സ്റ്റാൻഡപ്പ്? അതായത് ഒറ്റയ്ക്കൊരു സദസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഒരാൾ വന്ന് നിന്ന് ഹാസ്യാവതരണം, ഏകാഭിനയം, നർമാവതരണം. പണ്ട് ഒരു മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു, അതായത് ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡയലോഗ് ഇല്ല, ഡയലോഗ് ഇല്ലാതെ ഒരാൾ വന്ന് പല ആക്ഷനുകളും പോലെ. ഇത് കുറച്ചുകൂടി ഹ്യൂമർ സ്റ്റോറീസ് പറയുന്നു. അത് ഇപ്പോ അമൃതയില് ടെലികാസ്റ്റ് തുടങ്ങിയിട്ട് 3 ഇയേഴ്സ്, കോവിഡ് സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അമൃത ടിവി പിന്നെ രമേശ് പിഷാരി എന്റർടൈൻമെന്റ് ചേർന്നിട്ടുള്ള ഒരു സംരംഭം. ഞാൻ ഷോ ഡയറക്ട് ചെയ്യുന്നത്, ഡയാനയാണ് പ്രസന്റർ. പിന്നെ അതിൽ സുധീർ പറവൂർ, കേശവൻ മാമൻ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിഷാരിയാണ് പെർമനന്റ് ജഡ്ജ്. പിന്നെ മാറി മാറി വരുന്നു. അപ്പൊ അത്യാവശ്യം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നു, അത് ഒന്നിച്ചുള്ള ഡിസ്കഷനിലാണത്. പിന്നെ ചില സെഗ്മെന്റിന് നമ്മൾ എഴുതാനായിട്ട് ചില ആളുകൾ വെക്കും. പിന്നെ സാധാരണ കോമഡി എന്ന് പറയുമ്പോൾ സ്കിറ്റ് അല്ലെങ്കിൽ മിമിക്രി പെർഫോമൻസ് ആണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഒരാൾ ഒറ്റയ്ക്ക് വന്ന് നിന്ന് ഒരു 10-15 മിനിറ്റ് നിന്ന് തമാശ പറയുന്ന മലയാള ടെലിവിഷനിൽ അങ്ങനെ ഒരു ഷോ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല വലിയ അളവില്. അപ്പൊ അത് നമുക്ക് തുടങ്ങാൻ അമൃത ഒരു അവസരം തന്നെ വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. കേറി വാടാ മക്കളെ. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ വടക്കുനാഥൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. മോഹൻലാൽ തുടങ്ങിയ ഒരുപാട് അഭിനേതാക്കളുണ്ട്, ഞാനും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ എന്ത് കാര്യം വേണമെങ്കിലും ഹരിയെടുത്ത് ചോദിച്ചാൽ മതി, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്ന് ഏത് വർഷം എപ്പ പാടി, ആർക്കു വേണ്ടി പാടി എന്ന് തുടങ്ങി, എനിക്ക് എത്ര അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് വേണ്ട എം ജി ശ്രീകുമാറിന്റെ ഒരു നിഘണ്ടുവാണ് ഹരി പി നായർ. എന്റെ വീട്ടിൽ ഒരുപാട് എഴുത്തുകൾ വരുമായിരുന്നു. ആ എഴുത്തിൽ ഒരു ഫോട്ടോ പതിച്ചിട്ട് തൃശ്ശൂരിൽ നിന്നൊരു ഒരു പയ്യൻ എനിക്കൊരു എഴുത്ത് എഴുതി. കോളേജിൽ പഠിക്കുന്ന സമയം അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതി, സാറിൻ്റെ ആരാധകനാണ്, സാറിൻ്റെ ഇന്ന ഇന്ന പാട്ടുകൾ, ആ പാട്ട് ഇഷ്ടമാണ് എന്നെല്ലാം എഴുതിയിട്ട് പറഞ്ഞു, എനിക്ക് സരിഗമയിലൊന്ന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ ആ പയ്യൻ സരിഗമയിൽ പങ്കെടുക്കുന്നു എൻ്റെ കൂടെ തന്നെ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ പലയിടത്തും ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പം ഏഷ്യാനെറ്റിൽ മുസ്താഖിൻ്റെ സ്റ്റാഫായിട്ട് നിൽക്കുന്നു. സരിഗമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ എനിക്ക് അടുത്ത വർഷം പറ്റി. അതാണ് ഹരി, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട്. അത് കഴിഞ്ഞല്ലേ പഞ്ചവർണ തത്ത, പിന്നെ ഗാനഗന്ധർവൻ. അങ്ങനെ രണ്ട് സിനിമകൾക്ക് രമേശ് പിഷാരിയോടൊപ്പമാണ്.
അപ്പൊ ആ ഒരു വളർച്ചയിൽ ഞാൻ അഭിമാനിക്കുന്നു കേട്ടോ. സന്തോഷം. ആദ്യത്തെ ചോദ്യം, സിനിമയിലെ ഏത് ഗാനമാണ് കൂടുതൽ രംഗങ്ങളിലും പശ്ചാത്തല സംഗീതമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? എ ഒരു കിളി പാട്ട് മൂളവേ, ബി കളഭം തരാം, സി പാഹി പരം പൊരുളേ. എൻ്റെ ഓർമ്മശ്രേണിയിൽ മോഹൻലാൽ സാറും പത്മപ്രിയയും തമ്മിലുള്ള പ്രണയത്തിന്റെ കുറെ രംഗങ്ങൾ അതിലുണ്ട്. അവരുടെ പ്രണയഗാനം ഒരു കിളി പാട്ട് മൂളവയാണ്. എ ഒരു കിളി പാട്ട് മൂളവേ അതായിരിക്കാം ഒരു പക്ഷേ. ഓപ്ഷൻ എ ഒരു കിളി പാട്ട് മൂളവേ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. എനിക്ക് ഈ പുഞ്ചിരി വളരെ ഇഷ്ടമാണ്. അപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്തല്ലോ പുഞ്ചിരിക്കൂ പരസ്പരം എന്നാണ് ഷോർട്ട് ഫിലിം. പുഞ്ചിരിക്കൂ പരസ്പരം, സത്യം അത് വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് നഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്ന ഒരു പുഞ്ചിരിയാണ് അല്ലേ. സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഗീതം എന്ന പോലെ തന്നെ ചിരി കൂടിയാണ്. സാറിന്റെ ഷോസ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്ന ഒരു കാര്യം അത് ഇന്ററാക്ട് ചെയ്യുന്നവരെ വളരെ രസകരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, ചിരി സമ്മാനിക്കുന്നു എന്നുള്ളതാണല്ലോ. ഷോർട്ട് മൂവി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം മോഹൻലാൽ സാർ അതിൽ അപ്പിയർ ചെയ്തിരുന്നു, മമ്മൂട്ടി സാറാണ് അത് റിലീസ് ചെയ്തത്, രമേഷ് പിഷാരടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. രമേഷ് പിഷാരടി, ധർമ്മജൻ, രഞ്ജി പണിക്കർ, ആശാ ജോസ്, പേളി മാണി, അക്ഷര കിഷോർ, കുറേ പേരുണ്ട്, ജെന്നിഫർ സിനി, കുറേ ആർട്ടിസ്റ്റുകൾ അതിലുണ്ട്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ പരസ്പരം ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലൊരു സമ്മർദ്ദം ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലെ ആളുകൾക്കുണ്ട്. എപ്പോഴെങ്കിലും ഒരു ചിരി സമ്മാനിക്കുമ്പോൾ പകരം ഒരു ചിരി കിട്ടുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പൊ മടി കൂടാതെ ചിരിക്കുക വേറെ നഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഈ ആർട്ടിസ്റ്റുകൾ അത്രയും ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ആദ്യം ഗൗരവത്തോടെയും പിന്നീട് പുഞ്ചിരിയോടെയും പരസ്പരം ഒന്ന് സംവദിക്കുന്നു. പിഷാരടി പല സ്റ്റേജിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാംസിന് പോകാറുണ്ട്. അപ്പം ഈ കൈയടിക്കാൻ ഇങ്ങനെ ചിലര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ കൈയടിക്കുമ്പോൾ പറയും, നല്ല ഉറച്ച് കൈയടിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ നിങ്ങളൊന്ന് പുഞ്ചിരിച്ചോണ്ട് കൈയടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടവേറും കുറയും. ഇതിനിടെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, അച്ഛനും അമ്മയും സുഖമായിരിക്കുന്നു, വൈഫ് സുഖമായിരിക്കുന്നു, ഉണ്ണിക്കണ്ണനും സുഖമായിരിക്കുന്നു. വെരി ഗുഡ്. സോ എ ഒരു കിളി പാട്ട് മൂളവേ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഹരിയുടെ ഒരു ഇത്. കേറിവാട മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം ഒരു വീഡിയോ. ശങ്കരദർശനത്തെ കുറിച്ച് ഇത്രയും അവഗാഹമുള്ള മറ്റൊരാളെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഇത്രയും ചെറുപ്രായത്തിൽ ആഴമേറിയ ഈ വിഷയത്തെ കുറിച്ച് 5-6 പുസ്തകങ്ങൾ എഴുതുക, അവയിൽ മിക്കതും പുരസ്കാരത്തിന് അർഹമാവുക, സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടി അഭിമാനമാണ് പ്രൊഫസർ പിഷാരടി മാഷ്. ഭാരതീയ സംസ്കൃതിയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ കോഹിന്നൂർ രത്നം. ഒന്ന് നിർത്താ, ഒന്ന് നിർത്താ. എനിക്ക് ആ മോഹൻലാലിന്റെ നോട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേ നോക്കുന്നു, വളരെ ഇറിറ്റേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു വിമുഖതയാണ്. ഇത്രയും പുകഴ്ത്തണ്ട, പ്രശംസിക്കേണ്ട, അതാണ് ഞാൻ പറയുന്നത്, കംപ്ലീറ്റ് ആക്ടർ. സോ ചോദ്യം, ദൃശ്യത്തിൽ കണ്ട ബാനറിൽ എന്ത് പുരസ്കാരദാന ചടങ്ങിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? എ പണ്ഡിത മഹാപട്ടം, ബി പണ്ഡിത വേദ പുരസ്കാരം, സി പണ്ഡിത രാജപട്ടം. പണ്ഡിത രാജപട്ടം, സി പണ്ഡിത രാജപട്ടം ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. ഒരുപാട് ഭക്തി ഗാനങ്ങൾ ഹരി എഴുതിയിട്ടുണ്ട്, എനിക്ക് വേണ്ടിയും എഴുതി, ഞാനും കുറെ പാടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരുപാട് കളക്ഷൻസും ഹരിയുടെയിലുണ്ട്. അപ്പൊ ഈ ഈ തിരക്കഥ എഴുതുന്നതിലാണോ അതോ ഗാനങ്ങൾ എഴുതുന്നതിലാണോ സംതൃപ്തി കിട്ടുന്നത്? പാട്ട് എഴുതുന്ന ഒരു റെഗുലർ പ്രോസസ്സാണ്, പലതും പുറത്തു വരുന്നൊന്നുമില്ല, ഒഴിവിട്ടുമ്പോഴൊക്കെ എഴുതും. അതിനെ ഒരു പിൻചരിത്രം പറയാനുണ്ട്. ഞാനൊരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ വീട്ടിലൊരു ചെറിയ ഫിലിപ്സിൻ്റെ ടേപ്പ് റെക്കോർഡർ ഉണ്ട്. വർഷത്തിൽ 2 കാസറ്റൊക്കെ കിട്ടുള്ളൂ, അതിങ്ങനെ നമ്മൾ ബാലുകാരി കേൾക്കണം. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ, നമ്മൾ ശബരിമല തീർത്ഥാടന കാലത്ത് അരവണ എന്ന പേരിൽ MG സുകുമാർ സാറ് പാടിയ ഒരു കാസറ്റ് എനിക്ക് തരികയാണ്. അതിനു മുമ്പ് സാറിൻ്റെ അത് 1993 റിലീസാവുന്നത്. അതിനു മുമ്പ് ചിത്രത്തിലും വന്ദനത്തിലും പല പടങ്ങളിലും സാറിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് സാറിൻ്റെ മുഖം അല്ലെങ്കിൽ സാറ് പാടിയ ഒരു കാസറ്റ് എന്നുള്ള ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം ഞാനിത് അതിൽ നോക്കി സാറിൻ്റെ ഒരു മുഖം കണ്ടു, അരവണ എന്ന ടൈറ്റിൽ കണ്ടു. ഞാൻ ഈ കാസറ്റ് അന്ന് മുതൽ ഈ തൊട്ടടുത്ത ഈ ദിവസങ്ങളടക്കം 1000-ക്കണക്കിന് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അത് എത്രത്തോളം കേൾക്കുന്നവർക്ക് വിശ്വസനീയമാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പൂർവ്വജന്മബന്ധം പോലെ സാറിൻ്റെ സ്വരവും അതിലെ പാട്ടുകളും, അതിൽ പള്ളിപ്പുറം മോഹനചന്ദ്രൻ സാറാണ് എഴുതിയത്, നല്ല വരികൾ സാറാണ് സംഗീതം, നല്ല സംഗീതം, നല്ല ഓർക്കസ്ട്രേഷൻ,
പിന്നെ അതില് ആ പാട്ട് കേട്ട് 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 എനിക്കിത് കേൾക്കലാണ് അപ്പോഴത്തെ പണി. അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ടെന്റെ ജീവിതം എന്ന് പറയുന്നത് സാറിന്റെ സ്വരം തേടിയുള്ളൊരു യാത്രയാണ്. പിന്നെ അങ്ങോട്ട് എനിക്ക് കയ്യിലൊരു പൈസ കിട്ടിയൊരു വിഷു കയ്യിലിട്ട് കിട്ടിയാൽ എനിക്ക് വേറെ കളിപ്പാട്ടം വാങ്ങിക്കലും ഉടുപ്പ് വാങ്ങിക്കലും അല്ല, കാസറ്റ് കടകളിൽ പോയിട്ട് സാറിന്റെ പാട്ടുകൾ, അത് ഹിന്ദു ഭക്തിഗാനങ്ങളാവാം, മാപ്പിളപ്പാട്ടുകളാവാം, ക്രിസ്തീയ ഭക്തിഗാനം, സിനിമാ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, ആൽബങ്ങൾ, ലളിതഗാനങ്ങൾ എന്തൊക്കെ കിട്ടുമോ ഇത് വാങ്ങി കേട്ട് കേട്ട് എന്റെ തലക്കകത്തൊരു 100 ഫോൾഡറിൽ എം ജി സാറ് പാടിയിട്ടുള്ള വിവിധ പാട്ടുകളുടെ കളക്ഷനാണ്. അതിപ്പോ ഇത് പറയുന്ന സമയത്ത് ഏറ്റവും വലിയ സന്തോഷം, ഇപ്പോ സാറിന്റെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ അത് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ 35-ാമത്തെ വർഷത്തിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അതൊരു ഒരു മൈൽ സ്റ്റോൺ ആണ്. 87-ലായിരിക്കണം രഞ്ജിനിയുടെ ഒരു കാസറ്റ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. തുടക്കം മുതൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഓർത്താലും മനസ്സിലെ ഒരു കാസറ്റുകളുടെ പേരുകൾ, അങ്ങനെ ഒരുപാട് കാസറ്റുകൾ, ദേവമുദ്ര, ഭസ്മതീർത്ഥം, അയ്യപ്പ രഞ്ജിനി, സന്നിധി, തൃപ്പടി, ആരവണ, തഗ്ഗവസ്മ, സ്വാമിക്കുരു ഒഴുക്കപ്പ്, പൂങ്കാവനം, ശബരിമല, സ്വാമീശ്വരം, ഇവ പുലിവാഹന അയ്യപ്പ, സ്വാമി അയ്യപ്പൻ പമ്പ എന്നൊക്കെ തുടങ്ങി കുറേയധികം കാസറ്റുകൾ ഇങ്ങനെ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സാർ നേരത്തെ പാട്ടിനെ കുറിച്ചാണല്ലോ, പാട്ടുകാരത്തിനെ കുറിച്ചാണ് വെച്ചത്. ഞാനൊരു പക്ഷെ പാട്ട് എഴുതാൻ ഒരു കഴിവ് അല്പമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വരികൾ കേട്ട് കേട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു തുടർച്ചയാണ്. അതിലെനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു പോയിന്റ് ഉണ്ട്. അത് ഏകദേശം 2003 എന്ന വർഷത്തിലെത്തിയപ്പോൾ പമ്പ എന്ന കാസറ്റ് റിലീസാകുമ്പോൾ, ഇതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ അയ്യപ്പ ഭക്തിഗാനമാണെങ്കിലും ദാസേട്ടൻ പാടിയിട്ടുള്ള ഗംഗയാറ് പിറക്കുന്നു, ശങ്കരനചലം കൈലാസം, ഖേദമേകം ദീർഘയാത്ര, ആദിവ്യനാമം, ഈ തരത്തിലുള്ള പാട്ടുകളാണ് ആളുകളുടെ ഇടയിൽ കൂടുതൽ എത്തുന്നത്. ഞാൻ ഈ കാസറ്റുകൾ പിടിച്ച് കേൾക്കാൻ പലർക്കും കൊടുക്കുമ്പോൾ പാട്ടൊക്കെ ഇഷ്ടമാണ്, സാറിന്റെ പാട്ടുകളൊക്കെ അവർ കേൾക്കുന്നത് ഇഷ്ടമാണെങ്കിലും ഞാൻ കാണിക്കുന്ന ഭ്രമം ഭയങ്കര പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ചില സമയത്ത്. നിനക്ക് വേറെ പാടിയൊന്നുമില്ല, കുറെ ആയല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ 2003 പമ്പ എന്ന കാസറ്റ് ഇറങ്ങിയപ്പോ അത് സജിതൻ ചേട്ടനാണല്ലോ എന്റെ പ്രൊഡക്ഷൻ, അത് സൂപ്പർ ഹിറ്റ് ആയി. അതിലാണോ കണ്ണാടി ചില്ലോലും? അതെ അതെ, ആദ്യമായിട്ട് പൊന്നുപമ്പയിൽ പ്രണവരൂപനെ, കണ്ണാടി ചില്ലോലും, കാത്തുരക്ഷിക്കണം കന്നിമൂല, പേട്ടയ്ക്കുംപാട്ടിനും, വിശ്വനാഥ വിഭുവെ, ഒരുപാട് അത്തരത്തിലുള്ള ഈ പാട്ടുകൾ ഹിറ്റായപ്പോ മുതല് എനിക്ക് അഭിമാനം തോന്നിയെന്ന് വെച്ചാൽ, ഈ നേരത്തെ കളിയാക്കി ആൾക്കാരാ ആ പഴയ കാസറ്റിൽ ചെല്ലിട്ട് എന്ത് രസമാണ് ഈ പാട്ടുകൾ കേൾക്കാൻ. പതിയെ പതിയെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു സത്യം ആളുകൾ അംഗീകരിക്കുന്നതിന്റെ ഒരു ആഹ്ലാദം എനിക്കുണ്ടായി. പിന്നെയും ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പണ്ഡിത രാജപട്ടം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഹരിയുടെ ഒരു ഇത്. കേറിവാട മക്കളിൽ മൂന്നാമത്തെ ചോദ്യം, ഗാനരചനയ്ക്കൊപ്പം ഗിരീഷ് പൊത്തഞ്ചേരി വടക്കുനാഥനിൽ പ്രവർത്തിച്ച മറ്റൊരു മേഖല എന്താണ്? എ സംവിധാന സഹായി, ബി തിരക്കഥ, സി നിർമ്മാണം. തിരക്കഥ. ബി തിരക്കഥ. ഞാൻ എടുത്തു വെച്ച് കൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ഹരിക്കിപ്പം ഈ ഫീൽഡിൽ ഒരുപാട് പേരെ അറിയാം അല്ലേ? കൈതപ്പുറം, ഗിരീഷ് പുത്തഞ്ചേരി സാറ്, അതുപോലെ തന്നെ ഒത്തിരി രചയിതാക്കളെ അറിയാം. ഇവരുമായിട്ടൊക്കെ ഉള്ള അനുഭവം എന്താണ്? ഗിരീഷ് പുത്തഞ്ചേരി സാറുമായി ചേർന്നൊരു രസകരമായ അനുഭവമുണ്ട്. അത് പറയുമ്പോൾ രസമുണ്ടാവും, പക്ഷെ ഞാൻ പൊട്ടിക്കറിഞ്ഞു പോയൊരു അനുഭവമാണ്. ഏഷ്യൻ ഫിലിം അവാർഡ് നൈറ്റ്. അപ്പൊ ഈ അവാർഡ് നൈറ്റിന് നമുക്ക് ചില പണികൾ തരും. നമ്മളിങ്ങനെ ചെന്ന് പലരുടെയും ഇന്റർവ്യൂസ് എടുക്കണം, സ്റ്റേറ്റ്മെന്റ്സ് എടുക്കണം, ഒരു ക്യാമറമാൻ കൂടെ വരും. അപ്പൊ അങ്ങനെ എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള വർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അവാർഡ് ജേതാക്കളായിട്ടുള്ള ആളുകളുടെ ഈ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കാണിക്കാനുള്ള ചെറിയ ചെറിയ ചില സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുക. അപ്പൊ ഞാൻ ആദ്യം സുജാത ചേച്ചി, സുജാത ചേച്ചി അന്നത്തെ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറാണ് അവർ. അപ്പൊ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു, ഹരി എന്താ ഞാൻ പറയേണ്ടത്, പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഏഷ്യൻ ഫിലിം അവാർഡ് നൈറ്റിൽ മികച്ച ഗായകയ്ക്കുള്ള പുരസ്കാരം കിട്ടിയതിൽ സന്തോഷം, കുറച്ചുകൂടെ പറഞ്ഞോളൂ, ഇന്ന് ആ വേദിയിൽ എൻ്റെ ഒരു ഗാനം കൂടിയുണ്ട്. ഓക്കെ ഞാൻ പറയാൻ വേണ്ടി ചേച്ചി പറഞ്ഞു. അത് ഇനി മികച്ച സംഗീത സംവിധായകനുള്ള എം ജയചന്ദ്രൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പുള്ളിയും പറഞ്ഞു, എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സാർ, ആ ശരിയാണ് ഞാൻ പറയാം, അത് പറയാം. മികച്ച ബാലതാരം, അങ്ങനെ അങ്ങനെ എല്ലാവരുടെ അടുത്ത് നായകൻ നായികയൊക്കെ. അപ്പം ഞാനിത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് എനിക്ക് ആ ഒരു ഹാങ് ഓവറിലാണ്. അടുത്ത് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ ചെന്ന് ക്യാമറമാൻ ഫ്രെയിം വെച്ചു. എനിക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പാട്ടുകളോടുള്ള ആ അഭിമുഖ്യം കാരണം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഒപ്പം ഞാൻ ഈ ഓരോ റൂമിലും ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ക്യാമറമാൻ ഫ്രെയിം വെച്ചപ്പോൾ പുത്തഞ്ചേരി സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ എന്താ ഞാൻ പറയേണ്ടത്, ഉടനെ ഞാൻ, സാർ ഏഷ്യാനെറ്റ് ഫിലിം വാർണേറ്റിൽ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് എനിക്ക് വലിയ നിർത്താ, നീ ഗിരീഷ് പുത്തഞ്ചേരിക്ക് നീ അക്ഷരം പറഞ്ഞു. ഭാഷ കൊണ്ട് ജീവിക്കുന്നവരാണ് ഞാൻ, എഴുത്താണ് എൻ്റെ ഉപജീവനം, തൂലികയാണ് എൻ്റെ ആയുധം, നീ എനിക്ക് ഭാഷ പറഞ്ഞു തരുന്നത് അല്ല സാർ, ഞാൻ നീ മിണ്ടി പുറന്നിറങ്ങി പോകണത്. പുള്ളിക്ക്
ഞാൻ ചെന്ന് പഠിപ്പിക്കുന്ന പോലെ കാര്യം പറഞ്ഞാൽ മതി, ഞാൻ എക്സാക്ട് ടെക്സ്റ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓടിച്ചു ഗിരീഷ് ഉള്ളുകൊണ്ട് ഒന്നുമില്ല. ചില സമയങ്ങളിൽ ഗിരീഷിന് എന്തെങ്കിലും മാനസിക സംഘർഷമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പണിയിട്ടു. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിച്ചാൽ ഒരുപാട് വാചാലനാവും, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഉത്തരം ബി, തിരക്കഥ. തിരക്കഥ ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. എഗെയിൻ 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു കേരിവാട. മക്കളിൽ നാലാമത്തെ ചോദ്യം ഒരു വീഡിയോ കാണാം. കീഴ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. അന്നും പറയണ കേട്ടല്ലോ ആ പേര്. ആരായാണ്? ആരെ കാണാനാണ് മോഹൻലാലിന്റെ കഥാപാത്രം കീഴ്പള്ളി വരെ പോയിരുന്നതായി പറയുന്നത്? എ, നാരായണൻ നമ്പീശൻ. ബി, നാരായണ പിഷാരടി. പിഷാരടി വന്നു. സി, നാരായണൻ ഭട്ടതിരി. കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. എ, നാരായണൻ നമ്പീശൻ. ഞാൻ എടുത്തു വെച്ച് കൂട്ടി. പിഷാരടി എന്നുള്ള പേര് വന്നിട്ടും സ്നേഹമില്ലല്ലോ. സൗഹൃദം വേറെ, സിനിമ വേറെ. പല പരിപാടികളുടെയും പിന്നിലെ പ്രവൃത്തി അനുഭവങ്ങൾ. ഏഷ്യൻ പ്ലസ് എന്നൊരു പുതിയ ചാനല് തുടങ്ങുകയാണ് മോഹനൻ നായർ. അതെ, ഞങ്ങളൊരു 4-5 പ്രൊഡ്യൂസേഴ്സും 40 പരിപാടി. ഒരാൾക്ക് 10, ഞാൻ 8-10-12 പരിപാടി ഒരേ സമയം ചെയ്തിട്ടുണ്ട്. അത് ഹൃദയരാഗം, ക്ലാസിക്സ്, മ്യൂസിക്കൽ ചെയ്യുക, അങ്ങനെ ഈ ലൈവ് ഫോണിൻ പ്രോഗ്രാം, അങ്ങനെ സമൃദ്ധമായ പരിപാടി. നമുക്ക് 20-21 വയസ്സിൽ ഇത്രയും അധികം പ്രോഗ്രാം രാപ്പകലില്ലാതെ ചെയ്യാൻ സാധിച്ചത് വലിയൊരു അനുഭവമാണ്. പിന്നെ മാത്രമല്ല, അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അതെ, അന്നുണ്ടായൊരു ചെറിയ രസകരമായ അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ ക്ലാസിക്സ് എന്നൊരു പ്രോഗ്രാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ്സിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ളവർക്കൊന്നും ഈ പഴയ പാട്ടുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഈ ഹൃദയരാഗം ക്ലാസിക്സ് എന്ന പരിപാടിയോട് സ്ഥിരം ഡെയിലി 1 മണിക്കൂർ പഴയ പാട്ട് വിട്ടുവിട്ട് എനിക്ക് വയലാർ, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, ബിച്ചു ദുർബല, പി ഭാസ്കർ, യൂസഫ് അലി കേച്ചേരി, ശ്യാം എന്നൊക്കെ പറയുന്നവരുടെ ലോകത്ത് ഞാൻ കുറച്ചിങ്ങനെ കിടന്ന് കറങ്ങുക. അപ്പോൾ എനിക്ക് പലരും മൺമറഞ്ഞു പോയി. ജീവിച്ചിരിക്കുന്നവരിൽ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നിയ ഒരാളായിരുന്നു ശ്രീകുമാരൻ തമ്പി സാർ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഏഷ്യാനെറ്റിൽ വരും. ഞാൻ ഒരു ദിവസം വളരെ അകലത്തുനിന്ന് കണ്ടു. പോകാൻ ഒത്തിരി പേടിയാണ്. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഈ ക്ലാസിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ്സ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. 6:30 കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയാണ്. അന്ന് കഷ്ടി ഫോൺ വാങ്ങിയ സമയം കേട്ടോ. ഹലോ, ഹരി പി നായറല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ശ്രീകുമാരൻ തമ്പിയാണ്. ഞാൻ ഞെട്ടി, കാരണം എൻ്റെ നമ്പർ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഹരി, ഞാൻ ഏഷ്യാനെറ്റിൽ വിളിച്ച് നമ്പർ വാങ്ങിച്ചതാണ്. ഒരു കാര്യം പറയാനാണ് വിളിച്ച്. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങോട്ടുള്ള ആരാധനയുണ്ടല്ലോ. അല്ല ഹരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് സാറിൻ്റെ പാട്ടിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. സാർ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാൻ സമയമില്ല. പുള്ളി പറഞ്ഞു, 1 മിനിറ്റ് ഒന്ന് നിർത്തൂ, ഞാൻ അങ്ങോട്ട് പറയട്ടെ. നിങ്ങളുടെ ആരാധനയ്ക്ക് മനസ്സിലായി. ഈ പൊൻവെയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്ന നൃത്തശാലയിലെ ഗാനം ഞാൻ എഴുതിയതാണ്. പി ഭാസ്കർ മാഷ് എഴുതിയതല്ല. സ്വർണ്ണഗോപുര നർത്തകി ശില്പം ശ്രീകുമാരന്റെ എഴുതിയതാണ്. ബിച്ചുതിരുമല എഴുതിയതല്ല. താൻ ഈ പ്രോഗ്രാമിൽ പേര് എഴുതി കാണിക്കുമ്പോൾ ഇനി മേലാണ് ലിറിസിസ്റ്റിന്റെ പേര് അറിയാതെ തെറ്റുമാറ്റി എഴുതി വിട്ടാൽ തന്റെ പണി ഞാൻ കളയും. എ, നാരായണൻ നമ്പീശൻ. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഹരിയുടെ ഒരു. The last question, 5th ചോദ്യം. ഏത് ഗാനമാണ് സിനിമയിൽ രവീന്ദ്രൻ മാസ്റ്റർ ആലപിച്ചിരിക്കുന്നത്? എ, പാഹി പരമ്പൊരുളെ. ബി, ഒരു കിളി പാട്ടുമൂളവേ. സി, തത്തക തത്തക. എ, പാഹി പരമ്പൊരുളെ. ഞാൻ എടുത്തു വെച്ച് കൂട്ടുന്നു. നമ്മുടെ ലോഹിയേട്ടൻ ഹരിയെ വിളിച്ചായിരുന്നു, എന്തായിരുന്നു അത്? വലിയ നല്ല ഓർമ്മയാണ് സാർ. ലോഹി സാറ് ഒരു പക്ഷെ അവസാനം അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് നിവേദ്യം. ആ സിനിമയുടെ എഴുത്തു പണികളൊക്കെ പൂർത്തിയാകുമ്പോൾ എം ജെ ജയൻ സാറാണ് മ്യൂസിക്. പുതിയ നായകനായിട്ട് വിനു മോഹനാണ്. വിനു മോഹൻ, അതെ. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഉണ്ട്,
വിനുമോഹന് പകരം വരുന്ന ഒരു ശാന്തിക്കാരൻ പയ്യൻ, അതിലേക്ക് ഒരാള് വരുന്ന ഒരു എന്റെ ഫോട്ടോസ് ഒക്കെ അവർ കണ്ട്, അതിന്റെ അദ്ദേഹത്തെ അസോസിയേറ്റ് നമ്മുടെ ഉദയശങ്കരൻ നമ്മുടെ ആൽബത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിത് ചർച്ച ചെയ്ത് എന്നെ വിളിക്കുകയാണ്. ഞാൻ അതിൽ പോയി അഭിനയിച്ചു. അതിലൊരു സുരേഷ് നമ്പൂതിരി, എന്റെ അതിലെ ഡയലോഗൊക്കെ ഇപ്പോഴും എന്റെ പേര് സുരേഷ് നമ്പൂതിരി, കോയമ്പത്തൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ ശാന്തി അതൊക്കെ പറഞ്ഞൊരു ചെറിയ എൻട്രിയാണ്. എനിക്കതിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ആ സീനിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നെടുമുടി വേണു സാറാണ്, ഇത് എന്റെ അനന്തരവൻ സുരേഷ് നമ്പൂതിരി, പറയുന്നത് ഭരത് ഗോപി സാറിനോടാണ്. ആഹാ, അയാളോട് വരാൻ പറയൂ. എഴുതിയിരിക്കുന്ന ലോഹി സാറുമാണ്. അപ്പൊ ലോഹി സാറിന്റെ രചനയിൽ നെടുമുടി വേണു സാറ് എന്നെ പരിചയപ്പെടുത്തുന്നു ഭരത് ഗോപി സാറിന് എന്ന് പറയുന്നത് എന്റെ ഒരു അരങ്ങേറ്റം, വലിയ ഒരു നല്ല ഓർമ്മ തന്നെയാണ്. ഓക്കെ, ഏ പാഹി പരമ്പൊരുളേ, ഉത്തരം ശരിയാണ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാത്രി 8 മണിക്ക് ഹരി വരണം. ഒപ്പം ആരായിരിക്കും? ഫൺസ് അപ്പ് ഓൺ ടൈമിന്റെ പ്രസന്റർ ഡയാനയാവാം. ഓ, എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും നാളെ രാത്രി 8 മണിക്ക് ഹരിയും ഡയാനയും ആൻഡ് ഫൺസ് അപ്പ് ഓൺ ടൈമും പറയാം നേടാം, ഒരുമിച്ച് കാണാം. Till then, good night, sweet dream. സീസൺ വണ്ണിൽ ഡയാന ഷൂട്ട് എടുത്ത മാസം 20-ാം തീയതി. ഓ, കേട്ടോ, വേറെ പ്രത്യേകിച്ച് പറയും, അതൊന്നുമില്ല. സീസൺ 3 ചേട്ടൻ ഞാൻ ഇപ്പൊ ദുബായിലാണ്. ഷൂട്ടിന്റെ അന്ന് മോർണിംഗ് ചിലപ്പോ എത്തും, അത് കഴിഞ്ഞ വീണ്ടും അടുത്ത് ഷോയോട് ഷോയാണ്. ഉസ് പർ രൂപ തേരാ സാധാ, ആകാശവും മേഘവും പോലെ, അലകടലും മന്തി നിലാവും പോലെ, പ്രണയത്തിൻ്റെയും പ്രസാദത്തിൻ്റെയും മേച്ചിൽപ്പുറങ്ങളിൽ അവരലയുകയായിരുന്നു. കാറ്റിൻ്റെ കനിവും കണ്ണീരിൻ്റെ നനവും തേടി.